ഓം ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 9/9/2019. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ ബ്രാഹ്മൺ ഹേ ഛോട്ടി ഓ ശൂദ്ര ഹേ പാവ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബ്രാഹ്മണർ കുടുംബയ്ക്ക് സമാനരും ശൂദ്രന്മാർ പാദങ്ങൾക്ക് സമാനരുമാണ്. ജബ് ശൂദ്ര സേ ബ്രാഹ്മൺ ബനേ തബ് ദേവതാ ബൻ സക്കേങ്കെ. എപ്പോഴാണോ ശൂദ്രർ ബ്രാഹ്മണരായി മാറുന്നത്, അപ്പോഴാണ് ദേവതയായി തീരുവാൻ സാധിക്കുക. പ്രശ്ന: തുമാരി ശുഭ ഭാവന കോൺസി ഹെ ജിസ്കാ ബി മനുഷ്യ വിരോധ കർത്ത ഹെ. നിങ്ങളുടെ ശുഭ ഭാവന എന്താണ്? മനുഷ്യർ അതിനെ പോലും നിഷേധിക്കുന്നു. ഉത്ത: തുമാരി ശുഭ ഭാവന ഹേ കി എ പുരാനി ദുനിയ കതം ഹോ നെയ് ദുനിയ സ്ഥാപൻ ഹോ ജായേ. നിങ്ങളിലുള്ള ശുഭഭാവനയാണ് ഈ പഴയ ലോകം പൂർണ്ണമായും വിനാശമായി പുതിയ ലോകം സ്ഥാപിക്കപ്പെടണം. ഇസ്കേ ലിയെ തും കേത്തെ ഹോ കി പുരാനി ദുനിയ അവിനാശ് ഹുയി കി ഹുയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയാറുണ്ട്, ഈ ലോകം ഇപ്പോൾ വിനാശമാവുക തന്നെ ചെയ്യും. ഇസ്കാ ബി മനുഷ്യ വിരോധ കർത്ത ഹേ. ഇതിനെയും മനുഷ്യർ എതിർക്കുന്നു. ചോദ്യം 2: ഇസ് ഇന്ദ്രപ്രസ്ഥ കാ മുഖ്യ കായ്ദ ക്യാ ഹേ. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ പ്രധാന നിയമം എന്താണ്? ഉത്ത: കോയി ബി പതി ശൂദ്ര കോ ഇസ് ഇന്ദ്രപ്രസ്ഥ കി സഭാമേ നഹി ലാ സക്തേ. പതീതരായ ശൂദ്രന്മാരെ ഒരിക്കലും ഇന്ദ്രപ്രസ്ഥ സഭയിലേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ല. അഗർ കോയി ലേ ആത്താ ഹേ തോ ഉസ് പർ ബി പാപ് ലഗ് ജാത്ത. അഥവാ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ, അതായത് മധുബന ഭൂമിയിൽ ബാബിയുമായി മിലനം ചെയ്യുവാൻ അത്തരത്തിൽ ശൂദ്രരായ ആത്മാക്കളെ കൊണ്ടുവരുന്നു എങ്കിൽ അവർക്ക് പാപമുണ്ടാകുന്നു. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: 1. ഫൂലോ കെ ബഗീച്ചേ മേ ചലനേ കേ ലിയെ അന്തർ ജോ കാം ക്രോധ കെ കാണ്ടേ ഹേ ഉനെ നിക്കാൽ ദേനാ ഹേ. പൂക്കളുടെ തോട്ടത്തിൽ പോകണമെങ്കിൽ തൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണോ കാമക്രോധാദികളാകുന്ന മുള്ളുകളുള്ളത് അതിനെ ഉപേക്ഷിക്കണം. ഐസാ കൊയ് കർമ്മ നഹി കർണ ജിസെ ഷാപ് മിൽ ജായേ. ശപിക്കപ്പെടുന്ന രീതിയിലുള്ള യാതൊരു കർമ്മങ്ങളും അതോ പ്രവർത്തികളും ചെയ്യരുത്. 2. സച്ച്കൺ ക മാലിക് ബന്നെ കേലെ സത്യ നാരായൺ കി സച്ചി കഥ സുന്നി ഓ സുനാനി ഹെ. സത്യയുഗത്തിലെ അധികാരികളാകുന്നതിനായി സത്യനാരായണൻ്റെ കഥ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. ഇസ് ജൂട്ട് കണ്ടസേ കിനാരാക്കർ ലേന. ഈ മിഥ്യമായ ലോകത്തിൽ നിന്നും അഥവാ ഈ പഴയ ലോകത്തിൽ നിന്നും വേറിട്ടവരാകണം. വരദാൻ സ്വദർശൻ ചക്രദ്വാര മായാ കെ സബ് ചക്രോ കോ സമാപ്ത കർണേ വാലെ മായാജീത് ഭൗ. സ്വദർശന ചക്രത്തിലൂടെ മായയുടെ അനേക പ്രകാരത്തിലുള്ള അഥവാ എല്ലാവിധ ചക്രങ്ങളെയും കുരുക്കുകളെയും ഇല്ലാതാക്കി തീർക്കുന്ന മായാജീത്തായി ഭവിക്കൂ. വിശദീകരണം: അപ്നേ ആപ്കോ ജാന്ന അർത്ഥാത് സ്വക ദർശൻ ഹോന. സ്വയം തന്നെ തിരിച്ചറിയുക അർത്ഥമാണ് സ്വയം ദർശനം ഉണ്ടാവുക. ഓർ ചക്രക ജ്ഞാൻ ജാന്ന അർത്ഥാത് സ്വദർശൻ ചക്രധാരി ബന്ന. പിന്നീട് ചക്രത്തെക്കുറിച്ചുള്ള ജ്ഞാനം അറിയുക അർത്ഥമാണ് സ്വദർശന ചക്രധാരികളാവുക. ജബ് സ്വദർശൻ ചക്രധാരി ബന്തി ഹോ തോ അനേക മായാക്കെ ചക്ര സ്വത സമാപ്തോ ജാത്തേ. എപ്പോഴാണോ സ്വദർശന ചക്രധാരികളായി മാറുന്നത്, അപ്പോൾ മായയുടെ അനേക വിധത്തിലുള്ള ചക്രങ്ങളിൽ നിന്നും അഥവാ കുരുക്കുകളിൽ നിന്നും മുക്തനാകുന്നു. ദേഹബാൻ കാ ചക്ര സമ്പൻ കാ ചക്ര സമസ്യാവും കാ ചക്ര മായാക്കെ അനേക ചക്ര ഹെ.
ദേഹബോധത്തിൻ്റെ ചക്രം, സംബന്ധങ്ങളുടെ ചക്രം, പരിതസ്ഥിതികളുടെ ചക്രം, ഇത്തരത്തിലുള്ള അനേക രീതിയിലുള്ള മായയുടെ ചക്രങ്ങൾ അഥവാ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുന്നു. 84 ജന്മ ഇനി അനേക് ചക്രോമേ ഫസ്തേ രഹേ. 63 ജന്മങ്ങൾ ഈ വിധത്തിലുള്ള അനേക മായയുടെ കുരുക്കിൽ പെട്ടവരായിരുന്നു. അബ് സദശൻ ചക്രധാരി ബന്നേസേ മായാജീത് ബൻ ഗയേ. ഇപ്പോൾ സ്വദർശന ചക്രധാരികളായതിലൂടെ മായാജീത്തരായിരിക്കുന്നു. സദർശൻ ചക്രധാരി ബന്ന അർത്ഥാത്ത് ജ്ഞാൻ യോഗക്കേ പങ്കോസേ ഉടുത്തി കലാമേ ജാന. സദർശന ചക്രധാരികളാവുക അർത്ഥമാണ് ജ്ഞാനയോഗത്തിൻ്റെ ചിറകുകളുടെ ആധാരത്തിൽ പറക്കും കലയിൽ പറക്കുന്നവർ. ശ്ലോകൻ: വിദേഹി സ്ഥിതിമേ രഹോത്തു പരിതസ്ഥിതിയാ സഹജ് പാർ ഹോ ജായേഗി. വിദേഹി സ്ഥിതിയിലിരിക്കുകയാണെങ്കിൽ പരിതസ്ഥിതികളെ വളരെ എളുപ്പത്തിൽ തന്നെ മറികടക്കുവാൻ സാധിക്കുന്നു. അച്ഛ മീറ്റേ മീറ്റേ സിക്കിലതേ ബച്ചോ പ്രതി മാർപിത ബാപ്താദാക്ക യാത് പ്യാരോ ഗുഡ് മോർണിംഗ് റുഹാനി ബാപ്കി റുഹാനി ബച്ചോ കോ നമസ്തേ ഹം റുഹാനി ബച്ചോ കി റുഹാനി ബാപ്കോ യാത് പ്യാർ ഗുഡ് മോർണിംഗ് നമസ്തേ 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 ഓം ശാന്തി.